നമസ്കാരം. ഇന്ത്യക്ക് വേണം കൂറ്റൻ നൂതന അന്തർവാഹിനികൾ, ഒന്നും രണ്ടുമല്ല ആറെണ്ണം. സ്പെയിനിലേക്ക് കുതിക്കുകയാണ് ഇന്ത്യൻ സേന. P75 ഇന്ത്യൻ സബ്മറൈൻ പദ്ധതിക്കായി സ്പെയിനിൽ ഇന്ത്യ ജൂൺ അവസാനത്തോടെ പരീക്ഷണങ്ങൾ നടത്തും. സ്പാനിഷ് സർക്കാരും സ്പാനിഷ് നാവികസേനയും ഇന്ത്യയുടെ P75 പ്രൊജക്ട് പുരോഗമിക്കുന്നതിൽ അതീവ തൽപരരാണ് എന്നും സാധ്യമായ എല്ലാ വിധത്തിലും പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും സ്പാനിഷ് ഷിപ്പ്യാർഡ് നവാന്റിയുടെ ചെയർമാൻ റിക്കാർഡോ ഡൊമിക്യൂസ് ഗാസിയ ബക്വറോ പറഞ്ഞു കഴിഞ്ഞു. വേഗത്തിലുള്ള കയറ്റുമതി ക്ലിയറൻസ്, ഇന്ത്യൻ സർക്കാരുമായി ഒരു അംബ്രല കരാർ ഒപ്പിടൽ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ. ഇന്ത്യൻ നാവികസേന നടത്തുന്ന ഫീൽഡ് ട്രയലിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യൻ നാവികസേനയുടെ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷന്റെ ഫീൽഡ് മൂല്യനിർണയ പരീക്ഷണങ്ങൾ ജൂൺ അവസാന വാരം കാർട്ടിജീനയിലെ കപ്പൽ ശാലയിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് സ്പെയിനിലെ അധികൃതർ അറിയിച്ചത്. തങ്ങളുടെ പങ്കാളിയായ എല്ലാണ്ടിയും ഈ പരീക്ഷണങ്ങൾക്കായി പൂർണ്ണമായും സജ്ജരാണെന്നും തങ്ങളുടെ ലോകോത്തര AIP സാങ്കേതിക വിദ്യ ഇന്ത്യൻ നാവികസേനയ്ക്ക് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് നവന്റിയ അധികൃതർ പറഞ്ഞത്. AIP സംവിധാനമുള്ള 6 നൂതന പരമ്പരാഗത അന്തർവാഹിനികൾ സ്വന്തമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. എല്ലാണ്ടി, നവന്റിയ എന്നിവയ്ക്കൊപ്പം ജർമ്മൻ ടൈസൻ ക്രപ്പ് മറൈൻ സിസ്റ്റംസ്, മസഗോൺ ഡോക്യാർഡ് ലിമിറ്റഡ് എന്നിവയും 60,000 കോടിയിലധികം രൂപയുടെ പദ്ധതിക്കായുള്ള മത്സരത്തിൽ തന്നെയാണ്. ഇന്ത്യൻ നേവി പ്രൊജക്ടിനായി നവന്റിയ അതിന്റെ S80 അന്തർവാഹിനി ഡിസൈൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. P75 മിക്കവാറും എല്ലാ സാങ്കേതിക ആവശ്യകതകളും അത് എളുപ്പത്തിൽ നിറവേറ്റുന്നു എന്നതാണ് രൂപകൽപ്പനയുടെ പ്രധാന വശമെന്ന് നവന്റിയ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന S80 ഏറ്റവും സമകാലിക സവിശേഷതകളുള്ളതാണ് എന്നും തേർഡ് ജനറേഷൻ ബെസ്റ്റ് AIP അഡ്വാൻസ്ഡ് സെൻസർ സ്യൂട്ട് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നുവെന്നും നവന്റിയ ചെയർമാൻ പറയുന്നുണ്ട്. എല്ലാണ്ടിയും നവന്റിയയും പ്രൊജക്ടിനായി തെളിയിക്കപ്പെട്ട ലിഥിയം അയൺ ബാറ്ററി സാങ്കേതിക വിദ്യ നൽകുന്നതിന് ഒരു പങ്കാളിയുമായി ചേർന്നിട്ടുമുണ്ട്. പ്രപ്പോസലിനായുള്ള അഭ്യർത്ഥനയിൽ വിവരിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ കൈമാറ്റ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് നവന്റിയ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ്. അന്തർവാഹിനി ഡൊമാനിൽ ക്രമേണ സ്വാശ്രയത്വം കൈവരിക്കുക എന്ന ഇന്ത്യയുടെ തന്ത്രപരമായ ലക്ഷ്യത്തോട് യോജിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി സ്പാനിഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഇന്ത്യൻ പ്രതിനിധികളെ കാണുകയും ഈ പദ്ധതിയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ബക്വറോ പറയുന്നുണ്ട്. കമ്പനി തങ്ങളുടെ ഇന്ത്യൻ വിതരണക്കാരുമായി നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ സാങ്കേതിക ശേഷി കണ്ടെത്തുന്നതിന് വിവിധ ഉപകരണങ്ങളുടെ സിസ്റ്റങ്ങളുടെ സാങ്കേതിക ആവശ്യകതകൾ പോലും പങ്കുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി പ്രതിരോധ മേഖലയിലുടനീളമുള്ള സ്വദേശിവൽക്കരണ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ തങ്ങളുടെ പങ്കാളിയായ എല്ലാണ്ടി സ്വദേശിവൽക്കരണത്തിന്റെ ചാമ്പ്യൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. നവന്റിയയ്ക്കും എല്ലാണ്ടിക്കും ഒരുമിച്ച് തദ്ദേശീയ ഉള്ളടക്ക ആവശ്യകതകൾ സുഖകരമായി നിറവേറ്റാൻ കഴിയുമെന്ന തങ്ങൾക്ക് ഉറപ്പുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. എല്ലാണ്ടിയുമായുള്ള വ്യാവസായിക പങ്കാളിത്തം വ്യാവസായിക ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, അന്തർവാഹിനികൾക്കപ്പുറത്തേക്ക് പര്യവേഷണം ചെയ്യാനുള്ള അവസരങ്ങൾ തുറക്കുകയും ചെയ്യുമെന്നാണ് അധികൃതർ പറഞ്ഞത്. പ്രൊജക്ട് 75 ഇന്ത്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു സൈനിക ഏറ്റെടുക്കൽ സംരംഭമാണ്. ഇന്ത്യയുടെ നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിനും തദ്ദേശീയ അന്തർവാഹിനി നിർമ്മാണ ശേഷി വികസിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ നാവികസേനയ്ക്കായി ഇന്ധന സെല്ലുകളും എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റവും ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികൾ വാങ്ങുകയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ മിലിറ്ററി ബാലൻസ് 2024 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ 16 പ്രവർത്തന അന്തർവാഹിനികളുണ്ട്. അതിൽ 5 കൽവാരി ക്ലാസ്, അതേപോലെ 4 ശിശുമാർ ക്ലാസ്, 7 സിന്ധുഘോഷ് ക്ലാസ് എന്നിവയൊക്കെയാണ് ഉൾപ്പെടുന്നത്. എന്തായാലും ഇന്ത്യ പുതിയ നീക്കങ്ങളിലേക്ക് പുതിയ ചുവടുകൾ വയ്ക്കുകയാണ്. തന്ത്രപ്രധാനമായ മേഖലകളിൽ സുശക്തമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഇന്ത്യ അക്ഷീണ പരിശ്രമത്തിൽ തന്നെയാണ്.